ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഒരു വ്യക്തിയോട് ഇഷ്ടം തോന്നിയാൽ അവരുടെ മനസ്സ് എങ്ങനെ കീഴടക്കാം. ഒരു വ്യക്തിയോട് നമ്മുടെ മനസ്സിൽ ഇഷ്ടം തോന്നുക അത് സ്വാഭാവികമാണ്, അത് ഏത് സമയത്താണെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവരോട് നമുക്ക് കൂടുതൽ അടുക്കാൻ സാധിക്കും വേഗത്തിൽ, അല്ലെങ്കിൽ അവർ നമ്മളിലേക്ക് പെട്ടെന്ന് അടുത്തു വരും. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ വീഡിയോയിൽ പറയപ്പെടുന്ന 8 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സാക്കുക, മറ്റൊരാളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾക്ക് അതിവേഗം കയറി ചെല്ലാൻ സാധിക്കുന്നതാണ്. ഒന്നാമത്തെ കാര്യം, ഒരു വ്യക്തിയോട് നമുക്ക് ഇഷ്ടം തോന്നിയാൽ അവരെ കണ്ടുമുട്ടുന്ന ആദ്യ സമയങ്ങളിൽ അവരോട് നല്ല രീതിയിൽ സംസാരിച്ച് നല്ല ഒരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. സംസാരത്തിലൂടെയാണ് റിലേഷൻ ഉണ്ടായിത്തീരുന്നത്. നല്ല ഒരു റിലേഷൻ സംസാരത്തിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് അവരോട് സംസാരിക്കാൻ കഴിയുന്ന അവസ്ഥയാണെങ്കിൽ മാത്രം ഇങ്ങനെ നല്ലൊരു ബന്ധം വളർത്തിയെടുക്കുക. ഇത് അവരെ നിങ്ങളിലേക്ക് പെട്ടെന്ന് അടുപ്പിക്കുന്ന ഒരു ഉപാധിയായിത്തീരും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്കൊരു വ്യക്തിയോട് ഇഷ്ടം തോന്നിയാൽ അവരോട് നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിച്ചില്ലെങ്കിൽ, സംസാരിക്കാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, അവർ മുന്നിൽ വരുമ്പോൾ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഒരു ചിരി സമ്മാനിക്കാൻ ശ്രമിക്കുക. എന്നും കാണുന്ന വ്യക്തികളാണെങ്കിൽ ദിവസവും ഇത് ആവർത്തിക്കുക. അവർ ഇങ്ങോട്ട് ആദ്യം ചിരിച്ചില്ലെങ്കിലും മൈൻഡ് ചെയ്തില്ലെങ്കിലും പിന്നീട് അത് സംഭവിക്കുന്നതാണ്. ഇത് മനസ്സിലാക്കിയിരിക്കുക. അങ്ങനെ അവർ നിങ്ങളിലേക്ക് അടുത്തു വരുന്നതാണ്. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ അവർക്ക് മുമ്പിൽ വളരെ സ്മാർട്ടായി വളരെ വൃത്തിയായി നടക്കാൻ ശ്രമിക്കുക. അത് വസ്ത്രധാരണമായിക്കോട്ടെ, ഏത് രീതിയിലും നിങ്ങൾ വളരെ വൃത്തിയായി അവരെ ആകർഷിക്കുന്ന രീതിയിൽ നടക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളിലേക്ക് അവർക്ക് ഒരു അറ്റാച്ച് ഉണ്ടാക്കാൻ റെഡിയാക്കി തീർക്കുന്ന ഒരു കാര്യമാണ്. നാലാമത്തെ കാര്യം, നിങ്ങൾക്കൊരു വ്യക്തിയെ ഇഷ്ടമാണെങ്കിൽ ആ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ മുന്നിൽ വെച്ച് മറ്റാരുമായും നിങ്ങൾ ഇടപെടാതിരിക്കുക. അത് വളരെ ഒരു പ്ലസ് പോയിൻ്റായി മാറും നിങ്ങൾക്ക് പിന്നീട്. ആദ്യ സമയത്ത് തന്നെ നിങ്ങൾ അവരുടെ മുന്നിൽ വെച്ച് മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ ആരുമായും ഒക്കെ ഇടപെട്ട് വലിയൊരു സൗഹൃദ ശൃംഖല സൃഷ്ടിക്കുകയാണെങ്കിൽ അവർക്ക് നിങ്ങളിലേക്ക് ഒരു മതിപ്പുണ്ടാവില്ല. കാരണം നിങ്ങൾ പല പല ബന്ധങ്ങളിലും വിട്ട് കിടക്കുന്നു എന്നുള്ളൊരു ചിന്ത ഉണ്ടായിത്തീരാൻ ഇടവരും. എന്നാൽ നിങ്ങൾ ആരുമായും അവരുടെ മുന്നിൽ വെച്ച് ഇടപെടാതിരിക്കുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്നൊരു ദൃഷ്ടി നിങ്ങളിലേക്ക് വരുവാനും നിങ്ങളിലേക്ക് പെട്ടെന്ന് അവർ അടുക്കാനും ഇടയിൽ തീർന്ന ഒരു കാര്യമാണ്. ഇത് മനസ്സിലാക്കിയിരിക്കുക. അഞ്ചാമത്തെ കാര്യം, ഇങ്ങനെയുള്ള ഏത് രീതിയിലും നല്ല ഒരു റിലേഷൻ അവരുമായി നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ മനസ്സിന് അഡിക്റ്റായിത്തീരുന്നതാണ്. അതായത് നിങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടാൻ തുടങ്ങുമെന്നർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലുള്ള ആ ഇഷ്ടം തുറന്നു പറയാവുന്നതാണ്. നിങ്ങളിലേക്ക് അവർ കുറേ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഇഷ്ടം തുറന്നു പറയുകയാണെങ്കിൽ വളരെ വിജയപ്രദമായി ആ ഇഷ്ടം ഫലിക്കുന്നതാണ്, അല്ലെങ്കിൽ പ്രണയം സക്സസ് ആവുന്നതാണ്. ആറാമത്തെ കാര്യം, നിങ്ങൾ ഒരു വ്യക്തിയോട് അങ്ങോട്ട് അടുത്ത് ചെല്ലുമ്പോൾ ആ വ്യക്തി നിങ്ങളെ തിരിച്ച് ഇങ്ങോട്ട് നന്നായി പഠിക്കാൻ തുടങ്ങും. അങ്ങനെ പഠിച്ച് നിങ്ങളിൽ കുഴപ്പമൊന്നും ഇല്ല എന്ന് ആ വ്യക്തിക്ക് തോന്നുകയാണെങ്കിൽ, ആ വ്യക്തിയിൽ നിങ്ങളെക്കുറിച്ചൊരു മതിപ്പ് തോന്നുകയാണെങ്കിൽ, ആ വ്യക്തി നിങ്ങളോട് ഇങ്ങോട്ട് കൂടുതൽ അടുത്ത് വരുന്നതാണ്. അതായത് ആ വ്യക്തിക്ക് ഇങ്ങോട്ടും നിങ്ങളോട് കൂടുതൽ ഇഷ്ടമായി തീരുന്നതാണ്. നിങ്ങൾ അങ്ങോട്ട് എങ്ങനെയാണോ ഇടപെട്ടത് അതുപോലെ തന്നെ ആ വ്യക്തി തിരിച്ചും ഇങ്ങോട്ട് നിങ്ങളോട് ഇടപെടാൻ ഇടയായിത്തീരുന്നതാണ്. അതായത് നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുമെന്നർത്ഥം മനസ്സിൽ നിന്ന്. ഏഴാമത്തെ കാര്യം, പിന്നെ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ അവസ്ഥകൾ ഇങ്ങനെയായിത്തീരുന്നു. നിങ്ങളെ കണ്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫോൺ കോൾ വന്നില്ലെങ്കിൽ, നിങ്ങളുടെ ഒരു മെസ്സേജ് കണ്ടില്ലെങ്കിൽ, ആ വ്യക്തിയുടെ മനസ്സിന് പിടിച്ചു നിൽക്കാനും പറ്റാത്ത അവസ്ഥയായിത്തീരുന്നു. ആ വ്യക്തി നിങ്ങളെ എപ്പോഴും ഇങ്ങോട്ടേക്ക് ബന്ധപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി കാണുന്ന വ്യക്തികളാണെങ്കിൽ തന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയോ ഫോൺ വിളിക്കുകയോ ഒക്കെ ചെയ്യും. അതായത് കൂടുതൽ മാനസികമായ ഒരു അറ്റാച്ച് വരുന്നു, വേർപിരിയാൻ പറ്റാത്ത വിധത്തിൽ. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്കായിത്തീരാൻ സാധിക്കുന്നതാണ്. മുകളിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ അതേപോലെ ചെയ്യുകയാണെങ്കിൽ. എട്ടാമത്തെ കാര്യം, നിങ്ങളുടെ ഈ ബന്ധത്തിൽ രണ്ടുപേരും പൂർണ്ണ വിശ്വസ്തരും വളരെയധികം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നവരും അഡ്ജസ്റ്റ് ചെയ്യുന്നവരും ഒക്കെയാണെങ്കിൽ ഈ ബന്ധം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അതായത് പ്രണയം നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ സാധിക്കുമെന്നർത്ഥം. നിങ്ങൾക്ക് വളരെയധികം ഹാപ്പിയായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടം തോന്നിയ മറ്റൊരു വ്യക്തിയുടെ മനസ്സ് നിങ്ങൾക്ക് വളരെ വേഗം കീഴടക്കാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. വീഡിയോ കണ്ട ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.